ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കൊറോണ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് രണ്ട് റിസൾട്ടും നെഗറ്റീവ് ആയപ്പോൾ നമ്മൾ ഹോം ക്വാറന്റീനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവർ നമുക്കൊരു വാച്ച് കെട്ടിത്തരും. അപ്പോൾ ഇതാണ് അബുദാബി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി തരുന്ന ട്രാക്കിംഗ് റിസ്റ്റ് ബാൻഡ്. അപ്പോൾ അതുപോലെ ഒരു ബോക്സിലാണ് അവർ തരിക. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഈ ഒരു വാച്ചിൻ്റെ കൂടെ അവരൊരു പവർ ബാങ്ക് തരും. പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡാപ്റ്റർ കൂടെ ഉണ്ടാവും ഇതിൻ്റെ കൂടെ, അല്ലാതെയും വേറൊരു കേബിൾ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊരു അഡാപ്റ്റർ കൂടെ അതിൻ്റെ കൂടെ തരും. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. അപ്പോൾ 2 hours ഇതിൻ്റെ ചാർജിങ്, 2 hours ഉണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലൊരു പോർട്ട് കാണാം. ഇതിൽ നമ്മൾ ചാർജ് കുത്തിവെച്ചിട്ട് 2 hours നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ ഒരു വാച്ച് കെട്ടിക്കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നാൽ നമ്മുടെ ലൈവ് ലൊക്കേഷൻ അവർക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിനടുത്ത് ഇതിൻ്റെ അല്ലാതെയും ഒരു കേബിളും കൂടി ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേബിളും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വാച്ച് ഓൺ ആക്കുമ്പോൾ ടൈം, ഡേറ്റ്, അതുപോലെ തന്നെ ബാറ്ററി, പിന്നെ GPS ഒക്കെ കാണിക്കും. ഈ വാച്ച് ഇടാനൊക്കെ കംഫർട്ടബിൾ തന്നെയാണ്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്, ലൂസായിട്ടായിരിക്കും അവരത് നമുക്ക് കെട്ടിത്തരിക. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡിലാണ് ഇത് കെട്ടിത്തരുന്നത് നമുക്ക്. അതുപോലെ തന്നെ പവർ ബാങ്ക് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ബ്ലൂ ലൈറ്റ് കാണിക്കും, പവർ ബാങ്ക് ചാർജിങ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ അതിന്ന് ഫ്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു 2 hours കഴിഞ്ഞ് ഫ്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മളെ ഒരു വാച്ച് ചാർജായി എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ പവർ ബാങ്ക് കണക്ട് ചെയ്ത സമയത്ത് നമ്മളത് ഒരു 2 hours ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കണം ഇത് പവർ ബാങ്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓൾറെഡി ചാർജ് ഫുള്ളാണ്, അതുകൊണ്ടാണ് ചാർജിങ്ങിൻ്റെ അത് കാണിക്കാത്തത്. പിന്നെയുള്ള കേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാച്ചിൽ ചാർജ് ചെയ്യാന്നുള്ള ഇതാണ് ഈ ഒരു കേബിള്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡയറക്റ്റ് സപ്ലൈ കണക്ട് ചെയ്യുക ചെയ്യുന്നത്. ഇതുപോലെ ഇവിടെ കുത്തിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ച അഡാപ്റ്ററിൽ കുത്തിയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യാനും ഈ പറ്റും ഇത്. അപ്പോൾ പവർ ബാങ്ക് കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ എളുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാച്ചിൽ നമുക്ക് 80% ബാറ്ററി എപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 times ആയിട്ടാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടത് ഇത്, ഈ ഒരു വാച്ച് ചാർജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവരിവിടെ സ്ക്രൂ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഊരാനോ ഒന്നും കഴിയില്ല. അഥവാ നമ്മൾ ഊരാനൊക്കെ ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാച്ച് നമ്മൾ ക്വാറന്റീനിൽ ഇരിക്കുന്ന സമയത്താണല്ലോ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് 7th day ആകുമ്പോൾ നമുക്കൊരു സ്വാബ് ടെസ്റ്റ് ഉണ്ട്. അതിനെ നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്താണ് നമ്മൾ ആ ഒരു സ്വാബ് ടെസ്റ്റിന് പോകേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വാച്ച് റിമൂവ് ചെയ്യുന്ന ഡേറ്റൊക്കെ അവർ ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യേണ്ട ആ ഒരു പ്ലേസും കാര്യങ്ങളും സെൻറ്ററൊക്കെ അവർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ട് നമ്മുടെ പേഴ്സണൽ കാർ ഉപയോഗിച്ചിട്ട് നമുക്ക് പോവാം, അതൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ വാച്ചിന് എന്തെങ്കിലും തകരാറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പറൊക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ, താങ്ക് യു.